ദേവാലയ കവാടത്തിങ്കൽ സൗഖ്യം പ്രാപിച്ച മുടന്തനിൽ നിന്ന് തുടങ്ങിയ കഥ തുടരുകയാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ. അപ്പോസ്തലന്മാരെ ന്യായാധിപ സംഘത്തിന് മുന്നിൽ കൊണ്ടുവന്നു, ജയിലിലടച്ചു. പിന്നെ മാലാഖ വന്ന് ജയിലിൽ നിന്നവരെ മോചിതരാക്കി. ഇന്ന് രാവിലെ, യഥാർത്ഥത്തിൽ അന്ന് രാവിലെ അവരെ വിധിക്കാനായി ജയിലിൽ നിന്ന് പുറത്തു കൊണ്ടുവരേണ്ടതായിരുന്നു. എന്നാൽ മാലാഖ വന്ന് അവരെ തുറന്നുവിട്ടു. അവർ ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി. ദേവാലയത്തിൽ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്നു. അവിടെ വച്ച് പ്രധാന പുരോഹിതൻ അവരെ ശാസിച്ചു. നിങ്ങളോട് വളരെ സ്പഷ്ടമായി ആ നാമത്തിൽ, അതായത് യേശുവിൻ്റെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് നിരോധിച്ചിരുന്നതല്ലേ? എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനങ്ങൾ കൊണ്ട് ജെറൂസലേം നിറച്ചിരിക്കുന്നു. ആ മനുഷ്യൻ്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു. കാരണം അപ്പോസ്തലന്മാർ എല്ലാവരെക്കാളും ഉപരി പത്രോസ് അവരെ അധിക്ഷേപിച്ചിരുന്നു. പത്രോസും യോഹന്നാനും നേതാക്കളെയും പുരോഹിതരെയും യേശുവിനെ വധിച്ചതിൽ അധിക്ഷേപിച്ചിരുന്നു. ആ സമയത്ത് പത്രോസ് അപ്പോസ്തലന്മാരോടൊപ്പം ഇപ്രകാരമാണ് അവർക്ക് ഉത്തരം കൊടുത്തത്: ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്, ഞങ്ങൾ ദൈവത്തോട് അനുസരണയുള്ളവരാണ്, നിങ്ങൾ അതിൽ കുറ്റക്കാരാണ്. അവരെ കുറ്റപ്പെടുത്തുന്നു, പക്ഷേ ധൈര്യത്തോടെ, ഒരുവൻ അത്ഭുതത്തോടെ ചോദിച്ചു പോകുന്ന ഒരു വ്യക്തതയോടെ. പക്ഷേ കർത്താവിനെ നിഷേധിച്ച പത്രോസ് തന്നെയല്ലേ ഇത്? ഒരുപാട് ഭയമുണ്ടായിരുന്ന പത്രോസ്, ഒരു ഭീരുവായിരുന്ന പത്രോസ്, എങ്ങനെ ഇങ്ങനെയായി? ഇത്രയും കൂടി പറഞ്ഞാണ് പത്രോസ് അവസാനിപ്പിക്കുന്നത്: ഇക്കാര്യങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്, ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ ഞങ്ങളിലുള്ള പരിശുദ്ധാത്മാവും. ഏതായിരുന്നു ഈ പത്രോസ് ഇവിടം വരെ എത്തിയ വഴി? ഈ ധൈര്യത്തോടും ഈ വ്യക്തതയോടും കൂടെ സ്വയം വെളിച്ചത്തു വരാൻ അവന് വേണമെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി പുരോഹിതരോട് പറയാമായിരുന്നു: നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളെ പരസ്യമായി കുറ്റപ്പെടുത്താത്ത രീതിയിൽ മയപ്പെടുത്തി സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ പോകാം, പക്ഷെ നിങ്ങൾ ഞങ്ങളെ സമാധാനത്തിൽ വിടണം. പറഞ്ഞൊതുക്കാമായിരുന്നു. ചരിത്രത്തിൽ സഭയ്ക്കിങ്ങനെ പലവട്ടം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ദൈവജനത്തെ രക്ഷിക്കാൻ പല പ്രാവശ്യം അങ്ങനെ സ്വയം രക്ഷപ്പെടാൻ വേണ്ടി ചെയ്യേണ്ടി വന്നിട്ടുമുണ്ട്. വിശുദ്ധ സഭയല്ല, നേതാക്കന്മാരുടെ രക്ഷയ്ക്കായി. ഒത്തുതീർപ്പുകൾ നല്ലതാവാം, അതേപോലെ തന്നെ മോശവുമാവാം. എന്നാൽ അവർക്ക് ഒത്തുതീർപ്പിൽ നിന്ന് പുറത്തു വരാൻ കഴിയുമായിരുന്നു? ഇല്ല, പത്രോസ് പറഞ്ഞു ധൈര്യത്തോടെ, ഒരു വിട്ടുവീഴ്ചയുമില്ല, നിങ്ങൾ കുറ്റക്കാരാണ്. പത്രോസ് എങ്ങനെ ഈ സ്ഥിതിയിലെത്തി? അവൻ ഒരാവേശക്കാരനായിരുന്നു, വളരെ ശക്തമായി സ്നേഹിച്ചിരുന്നവൻ. എന്നാൽ ആളു ഭീരുവായിരുന്നു. യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് ദൈവം അവന് വെളിപ്പെടുത്താൻ പോന്ന വിധം ദൈവത്തോട് തുറവുള്ളവനായിരുന്നു. എന്നാൽ ഒരിത്തിരി കഴിഞ്ഞപ്പോൾ തന്നെ യേശുവിനോട് ഈ വഴിയല്ല കർത്താവേ, വേറെ വഴി പോകാം എന്ന് പറയാനുള്ള പ്രലോഭനത്തിൽ വീണവനാണവൻ. കുരിശില്ലാതെയുള്ള രക്ഷ. യേശു അവനോട് പറഞ്ഞു ചെകുത്താൻ. പ്രലോഭനങ്ങളിൽ നിന്ന് കൃപയിലേക്ക് കടക്കുന്ന പത്രോസ്. കർത്താവിൻ്റെ മുന്നിൽ മുട്ടുകുത്തി എന്നിൽ നിന്ന് അകന്നു പോ, ഞാൻ പാപിയാണെന്ന് പറയാൻ കഴിയുന്ന പത്രോസ്. പിന്നെ തടവറ ഒഴിവാക്കാൻ, രക്ഷപ്പെടാൻ ഒളിഞ്ഞു നിന്ന് യേശുവിനെ നിഷേധിക്കുന്ന പത്രോസ്. ഒരു സ്ഥിരതയില്ലാത്ത പത്രോസാണത്. കാരണം വളരെ ഔദാര്യമതിയാണ്, എന്നാൽ അതേപോലെ ദുർബലനും. എന്താണ് എന്നാൽ പത്രോസ് ഇപ്പോഴത്തെ അവസ്ഥയിലെത്തിയതിൻ്റെ രഹസ്യം? എന്താണ് പത്രോസിന് ശക്തി പകർന്നത്? അത് നമ്മെ മനസ്സിലാക്കി തരുന്ന ഒരു വാക്യമുണ്ട്. പീഡാസഹനത്തിന് മുമ്പ് അപ്പോസ്തലന്മാരോട് യേശു പറഞ്ഞു, ഇതാ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. ഇത് പ്രലോഭനത്തിൻ്റെ സമയമാണ്, നിങ്ങൾ ഗോതമ്പ് പോലെ ആയിരിക്കും. എന്നിട്ട് പത്രോസിനോട് പറഞ്ഞു, എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതാണ് പത്രോസിൻ്റെ രഹസ്യം, യേശുവിൻ്റെ പ്രാർത്ഥന. യേശു പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, കാരണം അവൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാനും അവൻ്റെ സഹോദരരെ ശക്തിപ്പെടുത്താനും യേശു പത്രോസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇതാണ് പത്രോസിനു വേണ്ടി യേശു ചെയ്തത്. അത് നമുക്കെല്ലാവർക്കുമായും അവൻ ചെയ്യുന്നു. യേശു
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പിതാവിൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു. നമ്മൾ കർത്താവിനോട് പല അനുഗ്രഹങ്ങൾക്കായും പ്രാർത്ഥിക്കാറുണ്ട്, നമ്മെ സഹായിക്കാൻ. എന്നാൽ പിതാവിനെ തൻ്റെ മുറിവുകൾ കാണിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിനെ ധ്യാനിക്കാൻ ശീലിച്ചിട്ടില്ല. ആ യേശു മധ്യസ്ഥനാണ്, നമുക്കായി പ്രാർത്ഥിക്കുന്നവൻ. പത്രോസിന് ഒരു ഭീരുവിൽ നിന്ന് ധൈര്യവാനിലേക്കുള്ള യാത്ര നടത്താൻ കഴിഞ്ഞത് നന്ദി പറയാം യേശുവിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായ പരിശുദ്ധാത്മാവിൻ്റെ ദാനം കൊണ്ടാണ്. ഇതിനെക്കുറിച്ചൊന്ന് നമുക്ക് ചിന്തിക്കാം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന യേശുവിന് നന്ദി പറഞ്ഞുകൊണ്ട് യേശുവിലേക്ക് നോക്കാം. നമുക്കോരോരുത്തർക്കും വേണ്ടി അവൻ പ്രാർത്ഥിക്കുന്നു. യേശു മധ്യസ്ഥനാണ്. തൻ്റെ മുറിവുകൾ പിതാവിൻ്റെ അടുത്ത് കൊണ്ടുചെന്ന് കാണിക്കാൻ യേശു ആഗ്രഹിച്ചു. അത് നമ്മുടെ രക്ഷയുടെ വിലയാണ്. നമുക്ക് കൂടുതൽ വിശ്വാസമുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനയെക്കാളേറെ യേശുവിൻ്റെ പ്രാർത്ഥനയിൽ. കർത്താവെ, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ ദൈവമാണ്, എനിക്ക് നിനക്ക് തരാൻ കഴിയും. ശരി, പക്ഷേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, കാരണം നീയാണ് മധ്യസ്ഥൻ. ഇതാണ് പത്രോസിൻ്റെ രഹസ്യം. പത്രോസേ, നിന്റെ വിശ്വാസം കുറയാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് നമ്മെ പഠിപ്പിക്കട്ടെ അവനോട് ചോദിക്കാൻ, നമുക്കോരോരുത്തർക്കുമായി പ്രാർത്ഥിക്കാനുള്ള കൃപയ്ക്കായി.